നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തുടർച്ചയായി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഇനിയുള്ള കാലമത്രയും ഭരിച്ചു കളയാം യു ഡി എഫിന് അപ്പാടെ മറന്നു കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് നിയമസഭാ സാമാജികർ ക്രമേണ കുറഞ്ഞു വന്നിരിക്കുന്നതിൻ്റെ കാരണം വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു സമീപനമാണ് എന്നാൽ ഇപ്പോൾ ഈ അടുത്തായി ഇടതുപക്ഷത്തിന്റെ ഗ്രാഫ് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയാൽ വോട്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും സീറ്റ് ഷെയറിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗണ്യമായിട്ടുള്ള കുറവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തു പറയത്തക്ക ഒരു രീതിയിലുള്ള നേട്ടവും ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞില്ല കനൽ ഒരു തരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയത്തക്ക രീതിയിലായിരുന്നു അവിടുത്തെ സംഭവം അതായത് ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് എ എം ആരിഫ് ജയിച്ചതൊഴിച്ചാൽ വേറെ ഒരിടത്തും ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ ഇടതുപക്ഷം തോറ്റമ്പുകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായത് അതിൻ്റെ ഒരു തനി ആവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടാകും അത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദ മാസ്റ്ററിന് കൃത്യമായി അറിയാം എന്നുള്ളത് കൂടി വിലയിരുത്തപ്പെടുകയാണ് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് അനുകൂലമാണ് ട്രെൻഡ് യു ഡി എഫിൻ്റെ ഒരു സാഹചര്യമാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് ഒരു ഭയലക്ഷനിലേക്ക് വരുന്നതുകൊണ്ട് മാത്രമല്ല ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന രൂപപ്പെട്ടിരിക്കുന്ന മുന്നണി സഖ്യത്തിൻ്റെ കാര്യങ്ങൾ കേരളത്തിലുള്ളവർക്ക് കൃത്യമായി സാമാന്യം ബോധമുള്ളവർക്ക് കൃത്യമായി അറിയാം വെറുതെ വോട്ട് പാഴാക്കേണ്ട കാര്യമില്ല ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്ത് പാഴാക്കേണ്ട കാര്യമില്ല ഇടതു മുന്നണി ഈ പറയുന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ലയിച്ചുചേരാൻ തീരുമാനിക്കുമ്പോഴും കേരളത്തിൽ അത് നടപ്പിലാകുന്നില്ല എന്ന് പറയാൻ കാരണം ഇടതുമുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും ദേശീയ അംഗത്വം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് സി പി ഐക്ക് മാറ്റം വന്നിരിക്കുകയാണെങ്കിൽ അത് വൈകാതെ തന്നെ മറ്റുള്ള ഇടതുപക്ഷ പാർട്ടികളെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം പ്രത്യേകമായ അടവു നയം രൂപീകരിക്കുന്നത് പക്ഷേ സി പി എമ്മിന് കൃത്യമായി അറിയാം ഇവിടെ കോൺഗ്രസ്സിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൂ കോൺഗ്രസ് വേർസസ് ബി ജെ പി ആണ് എല്ലാ സ്ഥലത്തേക്കും ബി ജെ പി ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ സി പി എം തടയുന്നത് കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തുകൊണ്ടായിരിക്കണം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ എല്ലാവരോടും പറയുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറാനൊരിക്കലും സി പി എമ്മിന് കഴിയില്ല സി പി എമ്മിന് ഇവിടെ ഭരണകക്ഷി അംഗങ്ങളുണ്ട് ഭരണത്തിലിരിക്കുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ സി പി എമ്മിന് അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എടുക്കാനോ പോകാനോ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ കോൺഗ്രസിന് വീണ്ടും ഹൈപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്